بسم الله الرحمن الرحيم. ഹലോ പറഞ്ഞ് മുണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ ഭിന്നത് ആസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്. ഇത് പാട്ട് പാടാൻ വയ്ക്കൂല, എന്നാലും പറയാ ഒരു പാട്ട് പറഞ്ഞു നിറഞ്ഞോളിങ്ങൾ, അത്രയും പാട്ട് പാടാൻ വയ്യ. അപ്പൊ പാട്ട് പറയാൻ വയ്ക്കും. അപ്പോ ഷാഫി മദവിലെ ഏറ്റവും പ്രബലമായ കിതാബാണ് തുഹഫ. ഒരു മുഅ്മിനായ മനുഷ്യൻ അഭിമുഖീകരിക്കുമ്പോൾ നമ്മള് ചോദ്യം ചോദിക്കുമ്പോൾ നേരെ ഉസ്താദിനെ അഭിമുഖീകരിക്കാൻ എന്നെ പറ്റിയല്ല പറയണ കേട്ടോ, എപ്പോഴും ഏത് ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ ഒരു ഉസ്താദിനെ നേരിട്ട് അഭിമുഖീകരിക്കുകയും പിന്നെ ഈ മജ്ലിസിൽ കൂടിയ മുഴുവൻ ആളുകൾ, ഇപ്പം കണ്ട 360-ൽ അധികം ആളുകളുണ്ട് നമ്മുടെ മജ്ലിസിൽ, ഐഡിയ ഉണ്ട്, ആളുകൾ എത്രയും നന്നാക്കി തന്നെ അറിയുള്ളൂ. അപ്പോ ഈ ആളുകളൊക്കെ നമ്മുടെ മജ്ലിസിലുണ്ട്, അവരൊക്കെ വഅലൈക്കും അസ്സലാം സലാം അടക്കും. ഇത്രയും ആളുകൾ സലാം അടക്കിയതിന്റെ കൂലിയൊക്കെ ഈ സലാം പറഞ്ഞ് നമുക്ക് കിട്ടും. അത് കിട്ടണമെങ്കിൽ അലോ 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 അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വെള്ളത്തിലായി. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് ആസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്, കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത് എന്നുള്ളതാണ് നബി മുസ്തഫ പറയുന്നത്. ആദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, ഇനി അയിന് ഒഴിവില്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അപ്പൊ തന്നെ തിരി മൈക്ക് ഈ പറഞ്ഞ ഈ സിഗ്നൽ ഇങ്ങനെ ഇളകുന്നുണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നായി, ഇല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും, അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇത് മറ്റേ ചിലപ്പോൾ അത് വല്ലാതെ വിഷമം ആയിത്തോ. നിങ്ങളെ പറ്റി ഈ ചോദിച്ച ആളെ പറ്റിയിട്ട് വിഷമം പറയല്ല കേട്ടോ, എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈറായ നല്ല കാര്യം ഉപദേശിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമാക്കേണ്ടതുള്ളൂ.